EP Joey and Cicely Joy. EP Joey and Cicely Joy. EP Joey and Cicely Joy. Tina Nambiya and Raj Shignas are under the name saying, what option is here? And Tina Nambiya and Raj Shignas is saying, what option? ഇത് തീർച്ചയായിട്ടും വളരെ അടുപ്പമുള്ള ആൾക്കാരുടെ ഒരു സംരംഭമാണ്. ഇത് ഞാൻ വർഷങ്ങളായിട്ട് അറിയാവുന്ന ആൾക്കാരുടെ ഒരു സംരംഭമായതുകൊണ്ട് തന്നെ എല്ലാവിധ ആശംസകളും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും എല്ലാവർക്കും കരുതുകയാണ്. ഷാരനാണെങ്കിലും സന്തോഷമായിട്ട് ഞാൻ കുറേ കാലമായിട്ട് ഞങ്ങൾ മയനാടുകളിൽ പല സിനിമകളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. സാർ എല്ലാവരെയും ഞങ്ങൾ ഫാമിലിയായിട്ട് നമുക്ക് അടുപ്പമുള്ളതാണ്. ഞാൻ സന്തോഷത്തിൻ്റെ വീട്ടിലും സന്തോഷിക്കും, ഞങ്ങളുടെ വീട്ടിലൊക്കെ വരികയും കുടുംബപരമായിട്ടും അങ്ങനെ ഞങ്ങളുടെ തിരക്കുകളാണ്. പെണ്ണിനാണെങ്കിൽ ഞങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന സമയത്ത് അന്ന് എനിക്ക് ഓർമ്മയുണ്ട് മുന്നിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ചില പുതിയ തരം തുണികളും അങ്ങനത്തെ ഫാബ്രിക്സ് അത് ഡെവലപ്പ് ചെയ്യണം, അങ്ങനെ അതിൻ്റെ പേറ്റന്റ് എടുക്കണം, അങ്ങനെ ഭയങ്കര വലിയ സ്വപ്നങ്ങളുള്ള ആളാണ്. അപ്പോൾ അതിനും വലിയും അതിൻ്റെ കൂടെ ഇതിനെ അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും എന്റെ എല്ലാവിധ ആശംസകളും. പുതിയ ഫാബ്രിക്കിന്റെ ഒരു ഷർട്ട് എനിക്ക് താങ്ക് യു സോ മച്ച്. ശരി, അപ്പൊ സ്നേഹപൂർവ്വം സദോ സാറിനെ ക്ഷണിക്കുകയാണ് സംസാരിക്കാനായിട്ട്. കാരണം ഈ ടീമിൽ തീർച്ചയായിട്ടും സംസാരിക്കണം, കാരണം അത് ഞങ്ങളുടെ കൂടി ഒരു ആഗ്രഹമാണ്. താങ്ക് യു ടോമി ചേട്ടാ, നമ്മുടെ ഇൻവൈറ്റ് സ്വീകരിച്ച് വന്നതിന് താങ്ക് യു. ഇവിടെ വന്ന എല്ലാവർക്കും താങ്ക് യു. അപ്പം ഇത് ഞങ്ങളുടെ വലിയൊരു ഡ്രീം ആയിരുന്നു. കുറേ മന്തായിട്ട് ഞങ്ങൾ ഇതിൻ്റെ ബാക്ക് നടക്കുന്നുണ്ട്. അപ്പം കലീസിയർക്കുള്ള ബ്രാൻഡ് എന്ന് വെച്ചാൽ ഡിസൈൻ ഓഫ് വെയേഴ്സ്, ബ്രൈഡൽസ്, പിന്നെ പാർട്ടി വെയേഴ്സ്, ഇൻഡോ വെസ്റ്റേൺ, ഇതൊക്കെയാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. യൂണിസെക്സ് ആണ്. അതുപോലെ വാലൂം ബ്രാൻഡുകളിലും അതിൻ്റെതായ കുറേ പ്രത്യേകത ഉണ്ട്, അതൊക്കെ വെല്ലുവിളി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം താങ്ക് യു എല്ലാവർക്കും, താങ്ക് യു. ആദ്യം തന്നെ സന്തോഷ് സാറിന് ഒരുപാട് നന്ദി. കാരണം ഞാൻ ഇതേപോലെ തന്നെ എന്നാൽ താങ്കളെ സുഹൃത്തു പൂജയ്ക്ക് ഒരു പാവാടിയിട്ട് ഒന്ന് പോകണം കണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടാണ് സാർ എന്നെ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തത്. ഞാൻ ഈ ബിസിനസ്സിലെത്തന്നെ അതേപോലെ തന്നെ ചോദിച്ചിട്ട് ഞങ്ങൾ മിനൽമുള്ളിൽ ഒരുപാട് ടൈം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് ആശയങ്ങൾ പറഞ്ഞിട്ട് ഒരുപാട് സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുണ്ട്. പിന്നെ കലീസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കലീസിയ കൊച്ചിയിലെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ആദ്യത്തെ ഹൗസ് ബോട്ടിക് കൾച്ചറാണ്. ഈ പഴയ കാലഘട്ടങ്ങളിൽ വീടുകളിലൊക്കെ പോയി തയ്ക്കുന്ന ഒരു മെമ്മറീസിനെ നമ്മൾ ഇൻസ്പയർ ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഹൗസ് ബോട്ടിക് കൾച്ചർ ക്രിയേറ്റ് ചെയ്തതാണ്. ദെൻ നമുക്ക് കലീസിയ എന്ന് പറയുന്ന മദർ ബ്രാൻഡാണ്. കലീസിയയുടെ കീഴിലൊരു 10 സബ് ബ്രാൻഡ്സ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഇനിഷ്യൽ സ്റ്റേജിൽ 4 സബ് ബ്രാൻഡ്സ് നമ്മൾ കലീസിയ കണ്ടിട്ടുണ്ട്. കലീസിയ ലക്ഷറി പ്രീമിയം ബ്രൈഡൽ ആൻഡ് 30 ഇൻഡോ വെസ്റ്റേൺ ചേരാൻ പറഞ്ഞവരെയാണ് അങ്ങനത്തെ കളക്ഷൻസാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് നമ്മുടെ യൂണിക് കളക്ഷൻ എന്ന് പറയുന്നത് വെയർലൂം എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. വെയർലൂമിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലിനനും ഹാൻഡ്ലൂം ഫാബ്രിക്സും വെച്ചിട്ട് കോട്ടൺ ഫാബ്രിക്സാണ്. അതിനകത്ത് 9 നാച്ചുറൽ ഡൈസ് വെച്ചിട്ട് കളർ ചെയ്തിട്ടുള്ള ഫാബ്രിക്സ് വെച്ച് കസ്റ്റമൈസ്ഡ് ഡിസൈൻ ചെയ്യുന്ന ബ്രാൻഡാണ്. അത് ഈ കാലത്തെ ചൂട് കാലഘട്ടത്തിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള സ്കിന്നിന് ഏറ്റവും നല്ല രീതിയിലുള്ള പഴയ കാലത്തെ ട്രഡീഷണൽ മെത്തേഡൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഹെർബൽ ഡൈസ് യൂസ് ചെയ്തിട്ടുള്ള ബ്രാൻഡാണ്. പിന്നെ നമുക്ക് അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബ്രാൻഡ് എന്ന് പറയുന്നത് റീബോൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. റീബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാഷനെതിരായിട്ട് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫാഷന് വേണ്ടി നമ്മളൊരു മൂവ്മെന്റ് ചെയ്യുന്ന പോലെ പഴയ ക്ലോത്തുകളെ റീകൺസ്ട്രക്ട് ചെയ്യുന്നതാണ് ബ്രാൻഡിന്റെ കോൺസെപ്റ്റ്. പഴയ സാരീസ്, പഴയ ഏത് തരത്തിലുള്ള ക്ലോത്തും നമ്മുടെ തന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഡിസൈനർ കോൺസെപ്റ്റിൽ നമ്മളൊരു പുതിയ ഔട്ട്ഫിറ്റ് ആയിട്ട് നിങ്ങൾക്ക് തരും. അതേപോലെ തന്നെ നമുക്കിവിടെ ഹാൻഡ് പിക്ഡ് സാരി സെക്ഷൻസ് ഉണ്ട്. അത് നമ്മൾ ട്രാവൽ ചെയ്ത് പോയി നമ്മൾ വ്യൂവേഴ്സിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് സാരി കളക്ഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇനിഷ്യൽ സ്റ്റേജിലുള്ള നമ്മുടെ ബ്രാൻഡിങ്. പിന്നെ ഫ്യൂച്ചറിൽ നമ്മൾ ഓരോ ബ്രാൻഡ്സും അപ്കമ്മിങ് ആയിട്ടുണ്ടാവും. എല്ലാവരും ഇവിടെ വന്ന എല്ലാവർക്കും താങ്ക് യു.
സെറിമണി ഇതായി ഒരു സെന്ററിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഒന്ന് ക്ലിയർ ചെയ്യാം, ഇത് നിൽക്കുന്നവർ ഒന്ന് സഹകരിച്ച് നമുക്ക് ഒന്ന് ക്ലിയർ ചെയ്യാം. തൽക്കാലത്തേക്ക് മീഡിയ പേഴ്സൺസ് ഉണ്ടെങ്കിൽ ഒന്ന് സഹകരിച്ചു അല്പസമയത്തേക്ക് മറ്റുള്ളവരെല്ലാവരും ഒന്ന് അല്പസമയം ഒന്ന് സഹകരിക്കുക. കാരണം ഇവിടെ ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്, നിങ്ങൾ എല്ലാവരും വേണ്ടപ്പെട്ടവരാണ്. പക്ഷെ ഒരു സഹകരണം തീർച്ചയായിട്ടും ആവശ്യമാണ് നമുക്ക് കേക്ക് കട്ടിംഗ് സെറിമണി നിർവഹിക്കുവാനായിട്ട്. അല്പസമയത്തേക്ക് നമ്മൾ മീഡിയ പേഴ്സൺസ് ഉണ്ടെങ്കിലും കിട്ടാം. അല്പസമയത്തേക്ക് നമ്മുടെ ഈ ഒരു സെറിമണികൾ നിർവഹിക്കുവാൻ വേണ്ടിയിട്ട് മാത്രം കേക്കടിംഗ് സെറിമണിയിലേക്ക് പോവുകയാണ്. ഗ്രീസിയുടെ ബ്രാൻഡി നമ്മുടെ മീഡിയ പേഴ്സൺസ് ഇവിടെ ഉണ്ടെങ്കിൽ അല്പസമയത്തേക്ക് അവളൊന്ന് പുറത്തേക്ക് നിൽക്കാം. ഒരു സന്തോഷം സെയിം പോകാമെന്ന് കേരളീയമായി ചെയ്തോണ്ടിരിക്കുകയാണ്. അടുത്ത സിനിമ എങ്ങനെയാ? ആ സിനിമയെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, പുതിയ വരാൻ പോകുന്ന സിനിമ. ദേ ഞാൻ ചോദിച്ചു, വളരെ വ്യത്യസ്തമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ വരുന്നുണ്ട്. അത് കൂടൊന്ന് പറഞ്ഞു. ഇപ്പോ ഒരു സിനിമ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ റിലീസായിട്ട് തിയേറ്ററിലുണ്ട്, നീല വെളിച്ചം എന്ന് പറയുന്ന സിനിമ. ആഷിക് കപൂർ സംവിധാനം ചെയ്ത, അതിനേക്കാൾ മുമ്പ് പറയേണ്ട മൈക്കം മുഹമ്മദ് ബഷീറിന്റെ തിരക്കഥയിൽ ആഷിക് കപൂർ സംവിധാനം ചെയ്ത, ഗ്രീഷ്യൻ ഛായാഗ്രഹണം ചെയ്ത, ഞങ്ങളെല്ലാവരും വളരെ ആഗ്രഹത്തോടെയും വളരെ പ്രതീക്ഷയോടെയും ചെയ്ത ഒരു സിനിമയാണ്. അതിപ്പോൾ തിരുവനന്തപുരത്തിലുണ്ട് ഓൾറെഡി. ഈ മെയ് 5th 2018 എന്ന് പറയുന്ന സിനിമ റിലീസാവുന്നുണ്ട്. അതിനകത്ത് ഞാൻ മാത്രമല്ല മറ്റു പല ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അത് നമ്മുടെ 2018 പ്രളയത്തിനെ നമ്മൾ അതിജീവിച്ച കഥയാണ് അതിനകത്ത് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാൾ ഗ്യാപ്പ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അജയൻ്റെ രണ്ടാം മോഷണം നമ്മുടെ സിനിമയാണ് ഷൂട്ട് കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ കുറച്ചധികം സമയം എടുക്കാൻ സാധ്യത ഉണ്ടാകും. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഷൂട്ടിങ് തുടങ്ങാതിരിക്കുന്ന വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ചിപ്സ് ഉണ്ട്. ഞാൻ പറയണ്ട, നിങ്ങളെല്ലാവരും ഏതൊരു സാഹചര്യമാണെങ്കിലും ഏതൊരു സ്ഥാപനത്തിന്റെ തുടക്കമാണെങ്കിലും നല്ല രീതിയിലൊരു സപ്പോർട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരു കർമ്മവും ധർമ്മവും ഒക്കെ നിങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ ഒരു ചെറിയ സഹകരണം, കാരണം ഇതിന്റെ ഉള്ളിലെ തിരക്ക് കൊണ്ട് മാത്രമാണ് മീഡിയസ് ഒന്ന് അല്പസമയത്തേക്ക് പുറത്തേക്ക് നിൽക്കാമോ, മറ്റു കാര്യങ്ങളൊക്കെ നമുക്കിന് ചെയ്യാം. അപ്പൊ ഇവിടെ നിൽക്കുന്ന മീഡിയസ് ഒന്ന് അല്പസമയത്തേക്ക് പുറത്തേക്ക് നിൽക്കാം. ഫ്രണ്ട് സൈഡ് വന്നേ.